Hi friends, welcome back. Ellavarkum nammude pudhiya videoyilekku swagatham. Appo indha njan vandirikkunnathu padivu pole thanne ella veettammarkku oru vaadu bhaarapedunna korchu tips videos okke collect cheyidittu thanneyanu ṭo. Appo indha vandirikkunnathu vaseline kondulla korchu adipoli ideas kondaanu njan vandirikkunnathu ṭo. Appo ellavarkum ariyunnathum ariyathathum aayi tips kal undayirikkum. Appo ellarum onnu video skip cheyada kandu support cheya ṭo. Appo namukku first tip ilekku povam. Appo dei ഞാനത് വീട്ടിലുള്ള വാസ്ലിൻ എടുത്തിട്ടുണ്ട്. ഈ വാസ്ലിൻ വെച്ചിട്ട് കുറച്ചധികം ടിപ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. അപ്പൊ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഫ്രിഡ്ജ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഫ്രിഡ്ജിൽ നമ്മൾ കുട്ടികളായാലും നമ്മളായാലും കൈകൊണ്ടൊക്കെ തുറന്നിട്ടൊക്കെ വിരലുകളുടെ പാടും പൊടികളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എത്ര തുടച്ചു കളഞ്ഞാലും പിന്നെ വിരലിന്റെ പാടുകളൊക്കെ എപ്പോഴും പിന്നെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ തുടച്ചു കളഞ്ഞാലും പിന്നെ വരും ഈ എന്താ പറയാ അഞ്ചു വിരലിന്റെ പത്ത് വിരലിന്റെ ഒക്കെ പാടുകൾ അവിടെ മിക്കപ്പോഴും ഉണ്ടായിരിക്കും. കുട്ടികൾ എപ്പോഴും തന്നു തുറക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതിനുള്ളൊരു ടിപ്പാണ് കുറച്ച് വാസ്ലിൻ ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജിലൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ടിഷ്യൂ പേപ്പറിൽ മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ചു കൊടുത്തതിന് ശേഷം നല്ല കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വിരലുകളുടെ പാട് പോവുകയും ചെയ്യും, പൊടി പോവുകയും ചെയ്യും. ഞാൻ അതുപോലെ പൊടി പിടിക്കുകയാണ്, പെട്ടെന്നൊന്നും പിടിക്കുകയും ചെയ്യില്ല. കാരണം ഈ വാസ്ലിൻ ചെറിയൊരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഒരു എണ്ണമയത്തിന്റെ കോട്ടിംഗ് എണ്ണമയത്തിന്റെ കോട്ടിംഗ് ഉണ്ടാവില്ല, അതുള്ളതുകൊണ്ട് പെട്ടെന്ന് പൊടിയും പിടിക്കില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ തുറക്കുന്ന സമയത്ത് വിരലുകളുടെ അടയാളങ്ങളൊക്കെ പെട്ടെന്ന് തുടച്ചു കൊടുത്താൽ പോവുകയും ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെയുള്ള കണ്ണാടകളൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവല്ലേ. അപ്പൊ അതുപോലെ ബാത്റൂമിൽ മിറർ ആയാലും നമ്മൾ കബോർഡിന്റെ മിററുകളായാലും ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ പൊടി പിടിച്ചെടുക്കുന്ന മിററിന്റെ മുകളിൽ കുറച്ച് നമ്മൾ ഇതുപോലെ വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അതുപോലെ കോട്ടന്റെ തുണിയോ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുത്താല് നല്ലതായിട്ട് തിളങ്ങും കേട്ടോ. നല്ലതായിട്ട് നമുക്ക് ഫേസ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഇത് ബാത്റൂമിലാണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കാം. അതുപോലെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കബോർഡിന്റെ മിറർ ഉണ്ടാവില്ല, അവിടെ ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കാം കേട്ടോ. അടിപൊളി ടിപ്പാണ്. അപ്പൊ ബോസിൽ തന്നെ ഇപ്പൊ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതുപോലെ എല്ലാവരും ഇതുപോലെ ബാക്ക് ഹെന്ന അതുപോലെ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അതുപോലെ ഹെന്ന ഇടുമ്പോഴാണെങ്കിലും നമ്മുടെ സ്കിന്നിലൊക്കെ നമ്മൾ ചുറ്റുഭാഗത്തും ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എത്ര തുടച്ചു കളഞ്ഞാലും അവിടെ ഒരു കളർ കുറച്ച് നിൽക്കും. അപ്പൊ അതില്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പൊ നമ്മള് ഡൈ ഇടുന്ന നേരത്തിന് സമയത്തിന് മുമ്പായിട്ടായിട്ട് സ്കിന്നിൽ ആവുന്ന സ്ഥലത്ത് നിന്ന് നെറ്റിയിലും ചെവിയുടെ ഭാഗത്തും കവിളിയിലൊക്കെ ആയിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് ഡൈ ഇട്ടാൽ ആവുക അവിടെയുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ഒന്ന് വാസ്ലിൻ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഡൈ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡൈ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് കളർ പിടിക്കത്തൂല്ല, പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെയുള്ള ബാഗ്, ലെതറിന്റെ ബാഗുകൾ എല്ലാവരും വീട്ടിലുണ്ടാവല്ലേ. അപ്പോൾ ഈ ലെതറിന്റെ ബാഗുകളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ സിബൊക്കെ ഏത് ലെതറിന്റെ ബാഗിലെ ഏത് ബാഗിലെ സിബുകൾ സ്റ്റെക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ സ്റ്റെക്ക് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് വാസ്ലിൻ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്മൂത്ത് ആയിട്ട് നമുക്ക് സിബ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ലെതറിന്റെ ബാഗുകളുടെ മുകളിൽ നമ്മൾക്ക് നല്ലൊരു ഇത് കിട്ട ഷൈനിങ് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ പൊടി പിടിച്ചിട്ട് കിടക്കുന്ന പോലെ ബാഗുകളോ പഴയ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതാക്കി കൊടുക്കട്ടോ. പുതിയ ബാഗുകളാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഇതുപോലെ ജെൻസിൻ്റെ പേഴ്സുകൾ ഉണ്ടാവില്ലേ, അതാണെങ്കിലും ഇതുപോലെ ബെൽറ്റുകളൊക്കെ ആണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് ഇതുപോലെ വാസ്ലിൻ തേച്ചിട്ട് പുത്തനാക്കി എടുത്തിട്ട് എല്ലാവരും യൂസ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെയുള്ള കുട്ടികളുടെ ഷൂ അതുപോലെ പുറത്തു പോകുന്ന ഷൂ ആണെങ്കിലും നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ, ബ്ലാക്ക് കളറുള്ള ഷൂ ഒക്കെ. അപ്പം നമ്മൾ പോളിഷൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതല്ലെങ്കിലും നമ്മൾ ഇതുപോലെ വാസ്ലിൻ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഷൂ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പൊ രണ്ട് തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുത്ത പോലെ തന്നെ ആയിട്ടുണ്ട്, കണ്ടില്ലേ, കണ്ടില്ലേ, നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടില്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. കുട്ടികളുടെ ഷൂകളോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഷൂകളൊക്കെ ഉണ്ടെങ്കിൽ പോളിഷിന് പകരം ഇതുപോലെ വാസ്ലിൻ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ജെൻസിന്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഷൂകളൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചന്ദനത്തിരി യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്കവരും അല്ലേ. അപ്പൊ ചന്ദനത്തിരി പെട്ടെന്ന് കത്തി തീരാതിരിക്കാനുള്ള അതുപോലെ സുഗന്ധം കുറേ നേരം നിൽക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെ വാസ്ലിൻ നമുക്ക് ഇതിന്റെ ചുറ്റുഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതാക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം ഇതിന്റെ സ്മെല്ല് നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് കത്തിത്തീരത് ഇങ്ങനെ പതുക്കെ പതുക്കെ കത്തിത്തീരുള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതുപോലെ വാസ്ലിൻ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. നല്ല സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും, കുറേ നേരം നിൽക്കുക അതിന്റെ സ്മെല്ല് കേട്ടോ.
പെട്ടെന്നൊന്നും കത്തിത്തീരുകയും ചെയ്യില്ല. അപ്പം എല്ലാവരും ഇതുപോലെ ഈ ടിപ്പ് ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ടിപ്പിലേക്ക് പോവാം. ഇതുപോലെ മിക്സി, ചില സമയത്ത് നമ്മൾ മിക്സി ഇതുപോലെ അതൊന്ന് കറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി സ്റ്റക്ക് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും മിക്സി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. അപ്പം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമ്മൾ കൈകൊണ്ട് എത്തുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തേക്കുക, അതല്ലെങ്കിൽ ഒരു ബെഡ്സിൽ കുറച്ച് വാസ്ലൈൻ ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കുക. അതിൻ്റെ സ്ക്രൂവിൻ്റെ ഭാഗത്തായിട്ടും സ്ക്രൂ ഒക്കെ നിൽക്കില്ലേ, അതിൻ്റെ ഭാഗത്തൊക്കെ വാസ്ലൈൻ തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടിച്ചു കൊടുക്കണം. അതിൻ്റെ സ്റ്റെക്കൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയ്യെത്താത്ത ഭാഗത്ത് ഇതുപോലെ നമ്മൾ ബഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെ മിക്കട്ട മുടിക്ക് ഇതുപോലെ സ്പിറ്റ് ആൻഡ് ഉണ്ടായിരിക്കും അല്ലേ, അതായത് മുടിയുടെ തുമ്പ് പിളരുക എന്നുള്ളൊരു കുഴപ്പം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ രാത്രി കിടക്കുന്ന സമയത്താണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ തുമ്പ് ഭാഗത്ത് നമുക്ക് കുറച്ച് ഇതുപോലെ വാസ്ലൈൻ എടുത്തിട്ട് അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കഴുകൊന്നും ചെയ്യരുത്, ഇതുപോലെ തന്നെ നമുക്കിത് തേച്ച് കൊടുത്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ നമ്മൾ എന്തായാലും കുളിക്കുമ്പോൾ അത് പൊക്കോളൂ കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ ആ മെഴുക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും. നല്ല രീതിയിൽ നമുക്ക് തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് വാസ്ലിന് ഇതുപോലെ കുറച്ച് ദിവസം അപ്ലൈ ചെയ്യുക. തുമ്പത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സ്പിറ്റൻ്റെ എന്നുള്ള ആ മുടിയുടെ പിളർച്ചൊക്കെ പോയി കിട്ടി നല്ല മുടി ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ തണുപ്പ് കാലത്തൊക്കെ മിക്കരുടെയും തൊലി നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് വീഴലും ഭയങ്കരമായിട്ട് സ്കിന്നിൽ റാഷസ് ഒക്കെ വീഴാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. പെട്ടെന്ന് ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സ്കിന്നുകാർ ഇതുപോലെ വാസ്ലിൻ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എപ്പോഴാണ് ടൈം കിട്ടുക ആ സമയത്തൊക്കെ ജസ്റ്റ് വാസ്ലിൻ എടുത്തതിന് ശേഷം കൈകളിലും കാലുകളിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ചുണ്ട് പൊട്ടുന്ന അസുഖങ്ങളുള്ളവർക്ക് ഈ നല്ല കാറ്റുകാലൊക്കെ ആകുമ്പോൾ ചുണ്ട് പൊട്ടുന്നവരുണ്ടായിരിക്കും, അവർക്കൊന്ന് ചുണ്ടിലും സ്കിന്നിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ വാസ്ലിൻ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെ താക്കോലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മഴക്കാലത്താണെങ്കിൽ എങ്ങനെ കാലത്താണെങ്കിൽ ചിലപ്പോൾ താക്കോലൊക്കെ സ്റ്റക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ വാസ്ലിൻ തേച്ച് കൊടുത്ത് തുറക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് നമുക്ക് തുറക്കാനായിട്ട് പറ്റും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ സ്റ്റെക്കായിട്ട് അവിടെ തന്നെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ, സ്മൂത്തായിട്ട് നമുക്ക് തുറക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ ഭയങ്കര ശബ്ദമായിരിക്കും ഈ മഴക്കാലത്തൊക്കെ. തുറക്കുമ്പോഴക്കുമ്പോഴേക്കും ഭയങ്കര ശബ്ദം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ദൈവ വിജാഗിരിയുടെ മുകളിൽ എത്ര വിജാഗിരി ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ചോദിച്ചിട്ട് വാസ്ലിൻ തേച്ച് കൊടുക്കുക കേട്ടോ. വാസ്ലിൻ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഡോറ് തുറക്കുകയാണെങ്കിൽ അതിൻ്റെ ശബ്ദമൊക്കെ പോയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് തുറക്കാൻ അടക്കാനായിട്ട് പറ്റും. ശബ്ദം ഒട്ടും ശബ്ദമില്ലാതിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. മിക്കവരെ വീട്ടിൽ ഇതുപോലെ മസ്കാരയൊക്കെ ഉണ്ടാവില്ലേ, കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നവർ വലിയവരാണെങ്കിലും യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ട്യൂബ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഇതുപോലെ വാസ്ലിൻ ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പുരികവും അതുപോലെ തന്നെ നമ്മുടെ ഐലാഷസൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പുഴയും മിക്കപ്പോഴും എല്ലാവരും ത്രെഡൊക്കെ ചെയ്തിരുന്നവരാണെങ്കിലും ഇതുപോലെ ഇന്ന് വാസ്ലിൻ തേച്ച് കൊടുത്തതിന് ശേഷം പുരികത്തിൻ്റെ മുകളിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കത്തോടു കൂടി നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഐലാഷ് കളറൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഐലാഷ് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതായിട്ട് കേളായിട്ട് നിൽക്കും, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കഴിഞ്ഞ ഐലാഷിൻ്റെ ഇതിൻ്റെ മസ്കാരയുടെ ട്യൂബ് ഉണ്ടെങ്കിലും ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. മിക്കവരും ഇതുപോലെ പെർഫ്യൂം ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ പെർഫ്യൂം കുറേ നേരം അതിൻ്റെ മണം ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. എവിടെയാണ് നമ്മൾ പെർഫ്യൂം അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പെർഫ്യൂം അപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ കുറേ ഉള്ളത് കൊണ്ട് തുടച്ച് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാസ്ലിൻ തേച്ച് കൊടുത്തതിന് ശേഷം പെർഫ്യൂം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം അതിൻ്റെ മണം ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും സ്പ്രേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വാസ്ലിൻ തേച്ച് കൊടുത്തതിന് ശേഷം അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ കുറച്ച് തിളച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ചൂടാറിയിട്ടുണ്ട്, നല്ല അത്യാവശ്യം ചൂടുണ്ട്. അങ്ങനെയുള്ള വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഇതുപോലെ വാസ്ലിൻ ഒന്ന് ഒരു സ്പൂണിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിൽ മാത്രമേ നമ്മുടെ വാസ്ലിൻ ഇതുപോലെ കലങ്ങുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം എടുത്തത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ വാസ്ലിൻ അലിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് രണ്ടോ മൂന്നോ കർപ്പൂരം ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം, അതല്ലെങ്കിൽ ഇതിലേക്ക് ഒരു ക്ലോത്ത് മുക്കി കൊടുത്തിട്ട് ഒരു കോട്ടൺ തുണി മുക്കി കൊടുത്തിട്ട് നമ്മൾ
ഊണൊക്കെ കഴിക്കുന്ന മേശകളൊക്കെ ഇല്ലേ, രാത്രി ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാൻ പോകുന്ന നേരത്ത് നമുക്ക് ഇതിൽ ടേബിളിലൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പല്ലി പാറ്റകൾ ഉറുമ്പുകളൊന്നും വരാതിരിക്കുന്നുള്ളൂ കേട്ടോ. മിക്കപ്പോഴും വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഭക്ഷണം കഴിച്ചത് എന്തെങ്കിലും അംശങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അത്ര നമ്മൾ തുടച്ചാലും ഉണ്ടായിരിക്കും. അപ്പം ഈ ഉള്ള വെള്ളം തേച്ചിട്ട് തുടക്കുകയാണെന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു എണ്ണമായ മെഴുക്കുണ്ടാവില്ലേ അവിടെ ഒന്നും ഇതുപോലെ വരില്ല. അതുപോലെ കറുപ്പൂരൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ ചെറിയ പല്ലികളും പാറ്റകളും ഒന്നും വരാതിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബും ഇതുപോലെ നമ്മൾ ക്ലീൻ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ തേച്ച് ഒന്ന് ഇതുപോലെ ഈ വെള്ളത്തിലൊന്ന് ഇതാക്കിയിട്ട് ഇതാക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ ക്ലോത്ത് തന്നെ ഇതിൽ ഉപയോഗിച്ചത്. ഈ മിക്കവരും കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു കോട്ടൻ തുണിയിൽ ഈ വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവില്ലേ, മരത്തിൻ്റെ ഫർണിച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നന്നായി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇത് പൊടി പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ക്ലീനിങ്ങിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ കഴിഞ്ഞ വിടിഞ്ഞായിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയങ്ങൾ, അങ്ങനെയുള്ളവർ ഇതുപോലെ ഈ വെള്ളത്തിൽ ഇതുപോലെ ഈ വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം ഇതിലൊന്ന് മുക്കി കൊടുത്ത് ഫർണിൻ്റെ ചിത്രമൊക്കെ തുടക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടി പിടിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ വാസ്ലിനിൽ ചെറിയൊരു മെഴുക്കിൻ്റെ കോട്ടിംഗ് ഉണ്ടാവുമല്ലോ, അത് നല്ലൊരു ഗ്ലേസിങ് കിട്ടുകയും ചെയ്യും, നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് പൊടിയൊന്നും പിടിക്കാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക, വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം പിടിച്ചു കൊടുക്കുക. അപ്പോൾ പൊടി പോവുകയും ചെയ്യും, പെട്ടെന്ന് പൊടി പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും, നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വാച്ച് പിക്കറ്റ് കയ്യിലിണ്ടായിരിക്കും അല്ലേ, പഴയതായിട്ടൊക്കെ ഗ്ലോ ഒക്കെ പോയിട്ട് നമ്മൾ ഉപേക്ഷിച്ച വാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വാസ്ലിൻ വെച്ചിട്ട് അതിൻ്റെ സ്ട്രാപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ നല്ല പുത്തനായിട്ട് കിട്ടും, നല്ല തിളങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വാച്ച് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ പഴയ വാച്ച് ഉണ്ടെങ്കിൽ ഒന്ന് പുത്തനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഇതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ മുടിയൊക്കെ ഇതുപോലെ എപ്പോഴും ചിക്ക് പിടിച്ചിട്ടായിട്ട് ഇരിക്കുക ഇതുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് യാത്ര കഴിഞ്ഞ് നമ്മൾ എത്ര മുടിയൊക്കെ മെടഞ്ഞിട്ട് കൊടുത്ത് പോയാലും പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ കെട്ടി പിടഞ്ഞ് നല്ല ഫ്രിസി ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കുന്നതിനുള്ള മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചീർപ്പുണ്ടെങ്കിൽ ചീർപ്പിൻ്റെ രണ്ട് ഭാഗത്ത് ഇതുപോലെ കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുടി ചീക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചിക്ക് കളയാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ നമ്മൾ ചില സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ തേച്ചൊക്കെ നമ്മൾ കുട്ടികളുടെ മുടി ഒതുക്കി കൊടുക്കാറുണ്ടല്ലോ, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും പഴയ പോലെയാവും. അപ്പോൾ ഇതുപോലെ ചെറുപ്പിൻ്റെ ഭാഗത്ത് വാസ്ലിൻ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ മുടിയൊക്കെ ചീകി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ പാറി പറന്നൊന്നൊക്കെ ചെയ്യൂല കേട്ടോ, നല്ല ഒതുങ്ങിയിട്ട് കുറേ നേരം ഇരിക്കും കേട്ടോ. പാറി മുടിയൊന്നും പാറി പറക്കാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെ ഒരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ കുറച്ച് വാസ്ലിൻ എടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിലെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യേണ്ടത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഐ ലൈനർ അതുപോലെ മസ്കാര ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഐ ഷാഡോ ഒക്കെ എഴുതുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് വാസ്ലിൻ എടുത്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കി വെക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നിട്ട് ടിപ്പ് ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക.